ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ പറയേണ്ട വേദികളുണ്ട്, അതിനു പകരം ഈ മാധ്യമങ്ങളെല്ലാം മൈക്ക് നീട്ടുമ്പോൾ കാര്യങ്ങൾ വിളിച്ചു കൂവുക എന്നുള്ളതാണോ എന്നാണ്. അതെത്രത്തോളം അംഗീകരിക്കപ്പെടേണ്ട ഒന്നാണ്? കാരണം കാലഘട്ടം മാറുകയാണല്ലോ. ഒരു കാലത്ത് ഈ രാജഭരണ കാലഘട്ടത്തിലൊക്കെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ കണ്ടാലും ദോഷമുള്ളവർ എന്ന് പറഞ്ഞവരൊക്കെ ഓടി ഒളിച്ചിരുന്ന ഒരു രാജകാലഘട്ടമുണ്ട്. ഇപ്പോൾ സുപ്രീംകോടതി പോലും പറയുന്നുണ്ട്, കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം ജനങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്ന്. അപ്പോൾ ഗവർണർ എന്ന ഒരു പദവിയിൽ ഒരാൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് അപക്വമായ ഒന്നായി കാണേണ്ടതുണ്ടോ? അല്ല, പറയുന്നതിൽ അത് അപക്വമായ രീതി ഞാൻ പറയില്ല, പക്ഷേ അപക്വമായ രീതിയിൽ പറയുന്നത് ശരിയല്ല. ഗവർണർ എന്നത് ഭരണഘടനാപരമായ പദവി വഹിക്കുന്നു. അദ്ദേഹം കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തെ പ്രതിനിധിയാണ്. സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണ അധികാരം സമ്പൂർണമായും നിക്ഷിപ്തമായിരിക്കുന്നത് അദ്ദേഹത്തിലാണ്. അത് നമ്മൾ എന്തെല്ലാം കാലം മാറി, സമയം മാറി എന്നൊക്കെ പറഞ്ഞാലും ഗവർണർ ആ ഒരു രീതിയിൽ വേണം പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും. അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണുന്നതിനോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനോ നിയമപരമായോ ഭരണഘടനാപരമായോ യാതൊരു തടസ്സവുമില്ല. മുൻപ് ഗവർണർമാർ അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹവും മാറി നിൽക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അന്തസ്സായി മാധ്യമപ്രവർത്തകരെ രാജ്ഭവനിലേക്ക് വരുത്തി ഗൗരവത്തോടെ കാര്യങ്ങൾ പറയാം. അതിന് പകരമുള്ള ഈ വഴിയരികിൽ നിന്നുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആരോടും എന്തും പറയാം, താൻ ആരുടെ ഉപദേശവും സഹായവും അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്, ആ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുക, ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ, പ്രതിപക്ഷ നേതാവിനെ പോലെ കടന്നാക്രമിക്കുക, അതൊന്നും ഭരണഘടനയുടെ സ്പിരിറ്റിന് ചേർന്ന കാര്യങ്ങളല്ല. അപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയേണ്ടി വരുന്നത്. ഈ പറച്ചിൽ, താങ്കൾ അവസാനം സൂചിപ്പിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നതിനപ്പുറത്ത്, ഇത് ആത്യന്തികമായി ഭരണപരമായ പ്രതിസന്ധി കൂടി സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുക എന്ന സാഹചര്യവും സൃഷ്ടിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ഭരണഘടനാപരമായ പ്രതിസന്ധി, അല്ലെങ്കിൽ ഭരണപരമായ പ്രതിസന്ധി, അതാണ് കൂടുതൽ ശരി, ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ ഗവർണർക്ക് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അതേതിനെ തടസ്സങ്ങൾ ഉണ്ടാക്കാം, കാലതാമസം ഉണ്ടാക്കാം, പക്ഷേ അതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയുണ്ട്. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ